എം വിജയകുമാർ മുൻ തുറമുഖ വകുപ്പ് മന്ത്രിയാണ്. 2006 വലിയ ശ്രമങ്ങൾ ഈ പദ്ധതിക്ക് വേണ്ടി തുടക്കം മുതൽ നടത്തിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അവർക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ശ്രീ വിജയകുമാർ, സ്വാഗതം. നമുക്കൊക്കെ അഭിമാനിക്കാം, നമ്മുടെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇതാ ആദ്യ കപ്പൽ വന്നിരിക്കുന്നു. ഇനി നാളത്തെ സ്വീകരണ ചടങ്ങിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ നിമിഷം, ഈ സന്തോഷ മുഹൂർത്തത്തിൽ എന്താണ് പറയാനുള്ളത്? ഇവിടെ പറഞ്ഞത് ശരിയാണ്. 2006 വി എസ് സർക്കാരിന്റെ കാലത്താണ് വിഴിഞ്ഞം പദ്ധതിയുടെ ഫസ്റ്റ് ഫേസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കാരണം പദ്ധതിയല്ല, പദ്ധതിയുടെ രൂപരേഖ. അതിനുവേണ്ടി സ്ഥലം ഏറ്റെടുത്തു, അതിനുവേണ്ടി റോഡ് കണക്ടിവിറ്റി, ട്രെയിൽ കണക്ടിവിറ്റി, വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി. അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്ക് 420 കോടി രൂപ ഒറ്റ ബഡ്ജറ്റിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു അന്ന് ഒരു ബഡ്ജറ്റ് 420 കോടി രൂപ വിഴിഞ്ഞത്തിന് വേണ്ടി മാറ്റിവെച്ചു. അതിന്റെ ഉദ്ഘാടനം അന്ന് നിർവഹിച്ചത് ഞാൻ വളരെ സന്തോഷപൂർവ്വം ഓർക്കുകയാണ്. ഇതിനൊരു ഈ പദ്ധതിക്ക് തന്നെ ഒരു 30 വർഷത്തെ ചരിത്രം വാസ്തവത്തിലുണ്ട്. നമ്മൾ അത് അതുകൂടെ കണ്ടുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ കാണേണ്ടത്. 96 നയനാർ സർക്കാർ, നയനാറാണ് ഈ ഒരു അന്തർദേശീയ തുറമുഖം എന്ന നിലയിൽ വിഴിഞ്ഞത്തിന്റെ ആലോചനകളിലേക്ക് നമ്മൾ കടക്കുന്നത്. 96 നയനാർ സർക്കാരിന്റെ കാലത്താണല്ലേ, നയനാർ സർക്കാരിന്റെ കാലത്താണ് കുമാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഇതിന്റെ പഠനത്തിന് വേണ്ടി നിയോഗിച്ചു. ആ സർക്കാരിന്റെ കാലം മുതൽ തുടങ്ങിയ പരിശ്രമമാണ് ഇപ്പോ ഫലപ്രാപ്തിയിലെത്തുന്നത്. 2015 ശിലാസ്ഥാപനം നടത്തി, വി എസ് സർക്കാരിന്റെ കാലത്തും ടെൻഡർ ചെയ്തു, അത് വിജയിച്ചില്ല. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് പദ്ധതിയിൽ തന്നെ കുറെ മാറ്റം വരുത്തിയെങ്കിലും അവർ ടെൻഡർ ചെയ്തു. അങ്ങനെയാണ് 2015 ശിലാസ്ഥാപനം നടത്തുന്നത്. പക്ഷെ 2016-16 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ 1 സർക്കാരിന്റെ കാലത്താണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചുകൊണ്ട് ഈ രൂപത്തിലേക്ക് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഇത് ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇത് വിഴിഞ്ഞം എന്ന ഒരു പേര് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ വിഴിഞ്ഞത്തിന്റെ അല്ല, കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഏഷ്യയുടെയും ഏറ്റവും വലിയ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം. അതുകൊണ്ടാണ് തുറമുഖത്തെ വിഴിഞ്ഞം തുറമുഖത്തെ തുറമുഖ കവചം, ഗേറ്റ് വേ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലെ മദർ പോർട്ടായിട്ടാണ് ഇതിനെ കാണുന്നത്. അനന്തമായ വികസന സാധ്യതയുള്ള ഒരു തുറമുഖമായിട്ട് വിഴിഞ്ഞം മാറാൻ പോവുകയാണ്. അതിന്റെ ശരിക്കുള്ള ട്രാൻസ്ഷിപ്മെന്റ്, കാരണം ഈ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ആണ് ലോകത്തെ ചരക്ക് ഗതാഗതത്തിന്റെ 90% നിന്ന് നിയന്ത്രിക്കുന്നത്. അതിന്റെ പ്രധാന കേന്ദ്രമായി, ലോകത്തിലെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് വിഴിഞ്ഞം മാറുന്നു എന്നതാണ്. അതിൽ അഭിമാനിക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഈ നാടിന്റെ ആഘോഷമായി മാറുന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ശ്രീ വിജയകുമാർ, ഒരു കാര്യം കൂടി. താങ്കൾ പറഞ്ഞു 2006 വി എസ് സർക്കാരിന്റെ കാലത്തെ ആ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ആദ്യ ഫേസ് ഈ അന്ന് ഉദ്ഘാടനം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്, നമ്മുടെ മുൻപിലുണ്ട്. അതിനുശേഷം പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു. പക്ഷേ വി എസ് സർക്കാർ മാറിയതിന് ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ വരുമ്പോൾ ഈ പദ്ധതി ഏത് രീതിയിൽ മാറിയെന്ന് നമ്മുടെ മുൻപിലുണ്ട്. അതുമാത്രമല്ല, ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ LDF സമരത്തിനിറങ്ങിയ ഒരു കാഴ്ച നമ്മുടെ മുൻപിലുണ്ട്. നിങ്ങളടക്കമുള്ളവർ മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളായ അന്ന് ഈ പദ്ധതിക്ക് വേണ്ടി രംഗത്ത് വന്നതൊക്കെ നമ്മുടെ ഓർമ്മകളിലുണ്ട്. അങ്ങനെ ആ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കാലാവധി തീരാൻ 6 മാസം മാത്രം ശേഷിക്കെ ഉമ്മൻചാണ്ടി സർക്കാർ അദാനിയുമായി കരാർ ഒപ്പിടുന്നത്. പിന്നീട് 1-2 പിണറായി വിജയൻ സർക്കാർ അത് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം. അപ്പോൾ LDFന് ഒരു വലിയ ഒരു സ്റ്റാൻഡുണ്ട് ഈ പദ്ധതിയിൽ. ഈ പദ്ധതി ഇങ്ങനെ നടപ്പിലാക്കുന്നതിൽ LDFന്റെയും LDF സർക്കാരിന്റെയും ഇച്ഛാശക്തിയെക്കുറിച്ച് പറയാതെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും LDF സർക്കാരിന്റെ, പ്രത്യേകിച്ച് 2016 പിണറായി വിജയൻ സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നത്. ഒരുപാട് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ്. വാസ്തവത്തിൽ 2000 VS സർക്കാരിന്റെ കാലത്ത് ശിലാസ്ഥാപനം നടത്തിയതിനു ശേഷം ഈ പദ്ധതിയിൽ കുറെ കാലത്തേക്ക് ഒരു അനക്കം ഉണ്ടായില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. കാരണം VS സർക്കാരിന്റെ കാലത്ത് ശിലാസ്ഥാപനം, ഫസ്റ്റ് ഫേസ് ശിലാസ്ഥാപനം നടത്തുമ്പോ, അല്ലെങ്കിൽ ഉദ്ഘാടനം നടത്തുമ്പോ, അന്ന് പങ്കെടുത്തയാളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി. അദ്ദേഹം ഉൾപ്പെടെ അന്നത്തെ MLA ആയിരുന്ന ആള് ഞാൻ ഓർക്കുന്നുണ്ട്, കോൺഗ്രസ് ഐയുടെ ജോർജ് മേഴ്സിയർ ആയിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ അതിന് ഒരു വലിയ കാലതാമസം ഉണ്ടായി. പിന്നെ അവസാന നാളുകളിൽ അത് ടെൻഡറിലേക്ക് പോയി. ടെൻഡറിനെ സംബന്ധിച്ചൊക്കെ ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞുകൂടാ, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ ഈ തുറമുഖം നിർമ്മിക്കേണ്ടത് വാസ്തവത്തിൽ സംസ്ഥാന സർക്കാരാണ്. അതിന്റെ നടത്തിപ്പാണ് ഗ്ലോബൽ ടെൻഡറിൽ കൂടി കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോ തുറമുഖം നിർമ്മിച്ച 30 വർഷത്തേക്ക് ആദ്യം കൺസെഷൻ പീരീഡ്, പിന്നെ അതിനെ 60 വർഷമാക്കുക, വീണ്ടും നീട്ടിക്കൊടുക്കാനുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ താല്പര്യം
പൂർണ്ണമായും സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമുക്ക് അന്നത്തെ കരാർ വിജയിച്ചു എന്ന് പറയാനാവില്ല. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു വി എം സുധീരൻ വരെ അന്ന് ആ വിഷയത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ അഭിപ്രായം പറഞ്ഞതാണ്. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിനുവേണ്ടി ഒട്ടേറെ ജനകീയ പ്രതിഷേധവും പോരാട്ടങ്ങളും നടന്നിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായത് ഇന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് വിഴിഞ്ഞത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മനുഷ്യച്ചങ്ങന വരെ തീർത്തു. തിരുവനന്തപുരത്തെ രക്തസാക്ഷി മഠം ഉണ്ടല്ലോ, അവിടെ ഈ കഴിഞ്ഞ കർഷക സമരത്തെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിൽ ഒരു വർഷക്കാലം നീണ്ടുനിന്ന ഒരു സമരം, ഒരു വർഷക്കാലം നീണ്ടുനിന്ന ഒരു സമരം വിഴിഞ്ഞത്തിന് വേണ്ടി അന്ന് നടത്തിയിട്ടുണ്ട് LDFഉം CPIഉം. ഇതൊക്കെയാണ് ഇതിന്റെ ചരിത്രം. അവിടെ നിന്ന് നമ്മൾ ഒന്നും രണ്ടും പിണറായി സർക്കാരിലേക്ക് വരുമ്പോഴാണ് അതിന്റെ ഒരു ഇച്ഛാശക്തിയുടെ ഒരു ആഴം നമുക്ക് മനസ്സിലാകുന്നത്. കാരണം എത്രയെത്ര പ്രതിസന്ധികളായിരുന്നു ഈ സർക്കാരിന്റെ മുൻപിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വന്നത്. പ്രകൃതിദത്തമായ പ്രതിബന്ധങ്ങൾ, ഇപ്പം നമുക്കറിയാം ഓഖി ഉണ്ടായിരുന്നു, വേറെ പല പേരിലുള്ള ചുഴലിക്കാറ്റുകൾ വന്നു, പ്രളയം, കോവിഡ് അടക്കമുള്ള വിഷയങ്ങൾ. ഇനി അതിനപ്പുറത്തേക്ക് മനുഷ്യനിർമ്മിതമായ സമരങ്ങൾ എത്ര നമ്മൾ കണ്ടു. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇന്നിപ്പോൾ ഈ തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ഒരു സർക്കാർ ഒരു വികസന പദ്ധതിയെ ഏത് രീതിയിൽ സമീപിക്കണം എന്നതിൻ്റെ വലിയൊരു പാഠപുസ്തകം കൂടിയാണ് ഈ വിഴിഞ്ഞം പദ്ധതി. തീർച്ചയായിട്ടും ഏറ്റവും വലിയ പാഠപുസ്തകം വികസനത്തിന്റെ കാര്യത്തിൽ ഉള്ള ഏറ്റവും വലിയ പാഠപുസ്തകം ഏതെന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞമാണെന്ന് പറയേണ്ടതായിട്ട് വരും. 2005 ഇതിന് തുടക്കം കുറിച്ചു എന്ന് പറയുമ്പോൾ അതിനുശേഷമുള്ള കാലമാണ്. ആ കാലം ഏറ്റവും കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച്, കാരണം ഒരു ഏറ്റവും പ്രതികൂലമായ ഒരു കാലഘട്ടമായിരുന്നു. ഈ ആദ്യം ഓക്കി എന്ന് പറഞ്ഞാൽ അപ്പൊ സർക്കാർ അധികാരത്തിൽ വന്ന് മാസങ്ങൾ കഴിയുന്നതിന് മുമ്പാണ്. അതിനൊരു ആശ്വാസം കിട്ടി വരുന്ന സമയത്താണ് മഹാമാരി എന്ന നിലയിലേക്ക് ഇതിലേക്ക് പാൻഡമിക് കോവിഡിന്റെ വരുന്ന ഒന്ന് രണ്ട് വർഷം. അതിനുശേഷം അതുപോലെ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം, തുടർ വെള്ളപ്പൊക്കം. കാരണം തികച്ചും ആ നാലഞ്ച് വർഷക്കാലം കേരളത്തെ സംബന്ധിച്ച് എല്ലാവർക്കും ഏറ്റവും പ്രതികൂലമായ ഒരു സാഹചര്യം നിലനിന്നു. ഈ പദ്ധതി തന്നെ നിലച്ചു പോകും, പദ്ധതി ഉണ്ടാവില്ല. അതിനാണ് അവിടെയുള്ള തീരദേശവാസികളുടെ ആവശ്യങ്ങൾ കൂടി വെച്ചുകൊണ്ടുള്ള ഒരു സമരം. സമരത്തോടൊക്കെ നമുക്ക് വിയോജിപ്പില്ല, പക്ഷേ ഈ പദ്ധതി നിർത്തിവെക്കണം, തുടരാൻ പാടില്ല എന്ന നിലയിലേക്ക് വന്നു. അതിനെ കേരളത്തിലെ പ്രതിപക്ഷം ഒന്നടങ്കം, ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ പ്രതിപക്ഷം ഒന്നടങ്കം ആ സമരത്തിനെ പിന്താങ്ങി. കാരണം എന്താ പിന്താങ്ങി, വേണമെങ്കിൽ രണ്ടാം വിമോചന സമരം നടത്താമെന്നാണ് നമ്മുടെ KPC അധ്യക്ഷൻ പറഞ്ഞത്. അതെ അതെ, അതൊക്കെ നമുക്ക് അങ്ങേയറ്റത്തെ ഉത്കണ്ഠ ഉണ്ടാക്കിയ ഒരു കാലമായിരുന്നു. പക്ഷേ എന്നിട്ടും ഈ പറയുന്ന ശ്രീ വിജയകുമാർ, പക്ഷേ അതിന്റെ ദൗർഭാഗ്യം എന്തെന്നറിയാവോ, ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഈ കുത്തിത്തിരിപ്പെല്ലാം നടത്തിയിട്ടും ഇവരെയൊക്കെ വികസന നായകരാക്കി ആഘോഷിക്കുന്ന വലിയൊരു മാധ്യമ വിഭാഗം നമ്മുടെ മുൻപിലുണ്ട്. അതാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിരോധാഭാസം. കേരളത്തിൽ രണ്ടാമത് വീണ്ടും ഈ സർക്കാർ അധികാരത്തിൽ വന്നു എന്നല്ലോ, വന്നതോടുകൂടിയാണ് ഒന്നും പാടില്ല, ഒരു വികസനവും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഷേധമാണ്. അതില് വാസ്തവത്തിൽ ജനങ്ങൾ അതില് ആ സമരത്തോട് അല്പവും അനുഭാവം കാണിച്ചിട്ടില്ല എന്നതാണ് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു, വളരെയധികം നന്ദി ശ്രീ എം വിജയകുമാർ സംസാരിച്ചതിനായി.